ഇരിക്കാൻ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായെടുത്തിരിക്കുന്ന കുറിവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗവും 6-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും ശബ്ദാത്മകം നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുക. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കും. പ്രാർത്ഥിക്കും. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു ഉയർപ്പിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ വചനം ചിന്തിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം, ഞങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള കർത്താവിനെ ജീവസുറ്റതായ അനുഭവത്തിൽ ഉൾക്കൊള്ളുക അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. തിരുജനത്തോട് മനസ്സറിയണമേ. ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ ജനത്തിനും ഉയർപ്പിന്റെ സന്തോഷം അവിടുന്ന് പകർന്നാൽ ഈ വചനചിന്തയിൽ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യവും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയും പകരണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഉയർപ്പിന്റെ സന്തോഷത്തോടുകൂടെ അതിപ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഒരു ഉയർപ്പിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോക ചരിത്രത്തിൽ പകരം വയ്ക്കുവാനില്ലാത്ത ഒരു നിസ്തുല സംഭവമാണ് എന്ന് ലോക ചരിത്രം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു അഥവാ ജീവൻ എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് എന്ന് നമുക്ക് ഏവർക്കും സുപരിചിതവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകുന്നതും ഈ ഉയർപ്പിൻ്റെ അനുഭവം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുനരുത്ഥാനത്തിലൂടെ കർത്താവായ യേശു പ്രഖ്യാപിക്കുന്നത് തിന്മ ശക്തികളുടെ മേലുള്ള നന്മയുടെ വിജയമാണ്. അതായത് മരണത്തിൻ്റെ മേൽ ജീവന്റെ അധികാരത്തെയാണ് യേശു ഇവിടെ തൻ്റെ ഉയർപ്പിലൂടെ ലോകത്തിന് കാണിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? എന്ന ചോദ്യവുമായി നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിന് നൽകിയതായ ഒരു ചിന്ത എന്ന് പറയുന്നത് അതെ, മരണത്തിന് ആത്യന്തികമായ വിജയമില്ല, ജീവന് മാത്രമേ ആത്യന്തികമായ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിന്മ ശക്തികളുടെ മേൽ യേശു കൈവരിച്ച ആത്യന്തികമായ വിജയമാണ്. മാത്രവുമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആത്യന്തികമായി സത്യം ജയിക്കുമെന്നുള്ളതായ പ്രഖ്യാപനമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി.
വഴിയും സത്യവും ജീവനും. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അപ്പോൾ പിതാവായ ദൈവത്തിങ്കലേക്കുള്ള ഒരു വഴി, അത് ഈ ലോകത്തിന് തുറന്നു തന്ന കർത്താവായ യേശുവാണ്. ആ യേശു തന്നെയാണ് ഇവിടെ മരണത്തെയും ജയിച്ച് ജയശാലിയായി ജീവസുറ്റതായ ഒരു അനുഭവങ്ങളിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ക്രിസ്തു ശിഷ്യാണ്. അവരുടെ ജീവിതത്തിൽ നല്ല ഒരു കാലം അസ്തമിച്ചു. ഇനി തങ്ങളുടെ ജീവിതം വളരെ നിരർത്ഥകമായ ഒരു അനുഭവമാണ് എന്ന് ചിന്തിച്ചിരുന്നതായ ആ സാഹചര്യത്തിൽ കർത്താവായ യേശുവിൻ്റെ ഉയർപ്പ് അവർക്ക് നൽകിയതായ ജീവനും ശക്തിയും ഉണർവും പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സഭയ്ക്കും ആവശ്യമായിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ആരാധിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കണം. ആ ജീവന്റെ തുടിപ്പ് നമ്മളിൽ ഉണ്ടാകണം. ആ ഒരു ഉണർവോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് നാം ശ്രദ്ധിക്കുക, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം എന്ന് തന്നെയാണ്. അതേ പ്രിയമുള്ളവരെ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കൂടി വരവും നമ്മുടെ ആരാധനകളും വ്യർത്ഥം തന്നെയാണ്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതേ മരണത്തിന്റെ ശക്തികൾക്ക് യേശുവിന്റെ ജീവനെ പിടിച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല. യേശുവിന്റെ പുനരുത്ഥാനത്തെ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന വേദഭാഗങ്ങളും അരിമത്തേയിലെ യോസഫിന്റെ ഒഴിഞ്ഞ കല്ലറകളും നമ്മുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനം ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ടാണ് ലോക ചരിത്രത്തിലും സത്യ വേദപുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, റോമ ഗവൺമെന്റിന്റെ മുദ്രയെയും റോമൻ പടയാളികളെയും അതെ തകർത്തുകൊണ്ടാണ് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റത്. യേശുവിനെ അടക്കം ചെയ്യപ്പെട്ട കല്ലറയുടെ ഒരു ലഘു വിവരണം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. യഹൂദന്മാർ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തങ്ങളുടെ അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി കല്ലറകൾ വെട്ടി തയ്യാറാക്കുക പതിവാണ്. അവർ കല്ലറകൾ നിർമ്മിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പാറകളിൽ മുറികൾ പോലെ വെട്ടിത്തിരിച്ച് 9 അടി നീളവും 6 അടി വീതിയും 6 അടി പൊക്കവുമുള്ള അറകൾ തയ്യാറാക്കുന്നു. ഈ അറകളിൽ ഏകദേശം 8 സമശരീരങ്ങളെ വരെ വയ്ക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും. നല്ല ധനാഢ്യനായ അരിമത്തേയിലെ യോസഫ് എന്ന് പറയുന്ന വ്യക്തി തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കല്ലറയിലാണ് അതെ നമ്മുടെ കർത്താവായ യേശുവിനെ അടക്കം ചെയ്യപ്പെടുന്നത്. ഇപ്രകാരമുള്ള കല്ലറകളുടെ പ്രവേശന കവാടം അടയ്ക്കുവാൻ ഒരു കൽപ്പലക അവർ നിർമ്മിച്ചു വച്ചിരിക്കും. ഈ കൽപ്പലകയെ കുറിച്ച് പറയുന്നത് ഏകദേശം 20-ലധികം പേർ വളരെ ശക്തമായി തള്ളിയാൽ മാത്രമേ ഈ കല്ലറയുടെ മുഖത്ത് വച്ചിരിക്കുന്ന ഈ കല്ലിനെ നീക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്രകാരം വളരെ ബലവത്തായ ഒരു കല്ല് കൊണ്ട് അടയ്ക്കപ്പെട്ട് റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്ര വച്ച് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിന്റെ ഉടമകളായിരിക്കുന്ന റോമൻ സൈന്യത്തിന്റെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നതായ ഒരു കല്ലറയാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ. പ്രവചനങ്ങളെല്ലാം എല്ലാവരും മറന്നു. യേശുവിന്റെ ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ആ അടക്കം ചെയ്യപ്പെട്ട ആ ശരീരത്തെ കാണുവാൻ പലരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ആ അടക്കം ചെയ്യപ്പെട്ട യേശുവിന്റെ നിർജീവമായ ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്ലറ, റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്ന കല്ലറ, റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രയിടപ്പെട്ട കല്ലറ, അതേ തകർത്തുകൊണ്ട്
കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് വേദഭാഗം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ മരണത്തെ ജയിച്ച് ജയശാലിയായി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു, പൈശാചിക ശക്തികൾക്കോ തിന്മ ശക്തികൾക്കോ ഈ ലോക ശക്തികൾക്കോ യേശുവിന്റെ ജീവനെ പിടിച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാകുന്നു നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ കർത്താവായ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തിന്മ ശക്തികൾക്ക് ആത്യന്തികമായ വിജയമില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും സത്യം ജയിക്കുമെന്നുള്ളതായ ഒരു പ്രഖ്യാപനമാണ്. കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ തിന്മ ശക്തികൾക്ക് സത്യത്തെ മറച്ചു വയ്ക്കുവാൻ കേവലം 3 ദിവസം മാത്രമേ അധികാരമുള്ളൂ. ഇന്നത്തെ ആധുനിക ലോകം, ഇന്നത്തെ തത്വസംഹിതകൾ, ഇന്നത്തെ രാഷ്ട്രീയ രംഗങ്ങൾ, സാമൂഹിക രംഗങ്ങൾ തിന്മ വ്യാപരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും അത് നിർദോഷരും വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നതുമായ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം, ഞങ്ങൾക്ക് ഒരു സത്യത്തിന്റെ നന്മയുടെ ഉയർപ്പിന്റെ അനുഭവം എപ്പോൾ സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് നൽകുന്നതായ ഒരു ആത്മീയ സത്യം, തിന്മ ശക്തികൾക്ക് സത്യത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ സത്യത്തെ മൂടി വയ്ക്കുവാൻ ഒരല്പകാലം കഴിഞ്ഞാലും ആത്യന്തികമായി സത്യം ഉയർത്തും എന്നുള്ളതാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന ചോദ്യവുമായി സത്യം അഥവാ ജീവന്റെ ദാതാവ് ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരനുഭവം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ അനുരഞ്ജനവും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു നിരപ്പിന്റെ അനുഭവവുമാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. യേശുവിന്റെ ഉയർപ്പ് ഭയാശങ്കകളാൽ പ്രജ്ഞയറ്റിരുന്ന ക്രിസ്തു ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ദർശനം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ഉണർവ് അവർക്ക് പ്രദാനം ചെയ്തു. ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നതായ ക്രിസ്തു സമൂഹം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടവും പലപ്പോഴും നാം പലരെയും പേടിച്ച് വാതിലടച്ച് ഭയപ്പാടുകളിലൂടെ ആയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലാണ് യേശുവിന്റെ ഉയർപ്പിന്റെ സന്തോഷം പങ്കുവെക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഭയാശങ്കകളോടുകൂടെ ജീവിതത്തിന് ലക്ഷ്യമില്ലാതെ അടുത്ത നിമിഷം എന്തെന്നുള്ളതായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ ക്രൈസ്തവ സഭ ഇന്ന് മുൻപോട്ട് പ്രയാണം ചെയ്യുമ്പോൾ ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെയാണ് നാം ദർശിക്കേണ്ടത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനാൽ ശാക്തീകരണം ലഭിക്കുമ്പോൾ അടഞ്ഞിരുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടുകയാണ്. ഭയാശങ്കകളോടുകൂടെ ആയിരുന്നതായ ജനം ഭയമില്ലാതെ അവരാരെ ഭയന്നുവോ അവരുടെ മുമ്പിൽ തന്നെ സധൈര്യത്തോടുകൂടെ സഭയുടെ സാക്ഷ്യം അവർ പ്രസംഗിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ പുനരുത്ഥാനത്തെ കുറിച്ച് പല പ്രാവശ്യം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം അവർ സൗകര്യപൂർവ്വം മറന്നുപോയി എന്നുള്ളതാണ്. പലരും ചിന്തിച്ചത് തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു അധ്യായം ഇതാ നഷ്ടപ്പെട്ടു പോയി, ഇനി നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ള ചോദ്യം. ആ ചോദ്യം അവരെ പല വഴിക്ക് നയിക്കുന്നു, പല ചിന്തകളിലൂടെ കടന്നു പോകുന്നു, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിരാശകൾ തളംകെട്ടി നിൽക്കുകയാണ്. ഇവിടെ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകൾ മാത്രമേ യേശുവിന്റെ കല്ലറയിലേക്ക് പോകുവാൻ ധൈര്യം കാണിക്കുന്നുള്ളൂ. നാം ചിന്തിക്കണം, യേശുവിനോടുകൂടെ മരിക്കുവാൻ തയ്യാറായവരും യേശുവിനോടുകൂടെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും പങ്കാളികളായവരും യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തു. അത് പത്രോസേനി പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് യേശു അരുളി ചെയ്തുവെങ്കിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ പാറയല്ല ഒരു പാറയുടെ പൊടി പോലും അവിടെ ദർശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാവരും ഓടി വിളിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് യേശുവിന്റെ കല്ലറയ്ക്കൽ, യേശുവിന്റെ ശരീരത്തിൽ
തൈലം പൂശുവാനായിട്ട് ചില സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അവരുടെ പേരുകൾ നാം ഇന്ന് പാഠമായി വായിച്ച വേദഭാഗത്ത് പത്താം വാക്യത്തിൽ പറയുന്നു, മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ തുടങ്ങിയതായ സ്ത്രീകളുടെ ഒരു ചിത്രം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ യേശുവിനെ വളരെ സ്നേഹിച്ചിരുന്നു. യേശുവിന്റെ കാൽവരി ക്രൂശുവരെയും കണ്ണുനീരോടുകൂടെ യേശുവിനെ അനുഗമിച്ചവരാണ്. ശിഷ്യന്മാർ ഓടി ഒളിച്ചു അത്ഭുതങ്ങളും അടയാളം കണ്ണിലും കണ്ടവരും അതിൽ പങ്കാളികളായവരും അതിന്റെ ഉണർവ് അനുഭവിച്ചവരും എല്ലാം ഓടി ഒളിച്ചപ്പോഴും യേശുവിന്റെ അതേ ക്രൂശിന്റെ ആ അനുഭവത്തിന് വരെയും അനുഗമിച്ചതായ ചില സ്ത്രീകൾ, അവർക്ക് യേശുവിന്റെ ശരീരം എന്ന് കണ്ടാൽ മതി. ആ ശരീരത്തിൽ ഒന്ന് തൈലം പൂശിയാൽ തങ്ങളുടെ ഹൃദയത്തിന് ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് അവര് മറന്നുപോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു സത്യം, പലപ്പോഴും യേശു പറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും നാം മറന്നു പോകുന്നു. യേശു പ്രവചിച്ചതായ പല പ്രവചനങ്ങളും സൗകര്യപൂർവമായി നാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുവിന്റെ ശരീരത്തിൽ തൈലം പൂശുവാനായിട്ട് കടന്നുപോയതായ സ്ത്രീകളുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവർ കടന്നു പോകുന്ന ഇടം ഒരു കല്ലറയാണ്. ആ കല്ലറയെ സംബന്ധിച്ചിടത്തോളം റോമൻ പടയാളികളാണ് അവിടെ കാവൽ നിൽക്കുന്നത്. അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോഴാണ് അവർ അവിടെ കടന്നു പോകുന്നത്. ഈ പടയാളികളുടെ ഒരു സ്വഭാവ വൈദഗ്ധ്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അതിപ്രഭാതം തങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ ഒരു വേദനകൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്നുവെങ്കിലും അതൊന്നും അവരുടെ ആഗ്രഹത്തെ പിന്തിരിപ്പിച്ചില്ല എന്നുള്ളതാണ്. അവർ സധൈര്യത്തോടുകൂടെ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിനെ ചിന്തിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇതാണ്, അതെ, ഈ കല്ലറയുടെ മുഖത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ ഈ കല്ല് ഒന്ന് മാറ്റിയാൽ മാത്രമേ യേശുവിന്റെ ശരീരത്തിൽ അതെ ഈ തൈലാഭിഷേകം നടത്തുവാനായിട്ട് കഴിയും. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതായ വ്യാകുലതയോടുകൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് തുറക്കപ്പെട്ടതായ ഒരു കല്ലറയാണ്. അവിടെ യേശുവിന്റെ ശരീരം അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇവിടെ യേശു പറഞ്ഞു, ഞാൻ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആ യേശുവിന്റെ പ്രവചനം മറന്നുപോയതായ ക്രിസ്തു സഭ മരിച്ച യേശുവിനെ ദർശിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ മരിച്ച യേശുവിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുവാൻ ഇന്ന് പലപ്പോഴും പലരും വ്യഗ്രത കാണിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, മരിച്ച അവസ്ഥ എന്ന് പറയുന്നത് നിരാശയുടെ അനുഭവങ്ങളാണ്. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. ലോകത്തിലെ എല്ലാ അവതാര പുരുഷന്മാരും മരിച്ചതുപോലെ കർത്താവായ യേശുവും മരിച്ചു. ആ യേശുവിന്റെ ശരീരം അരിമത്തേലെ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ആ ശരീരത്തിൽ തൈലാഭിഷേകം നടത്തുവാനായിട്ട് കടന്നുപോയതായ സ്ത്രീകൾ കണ്ടത് ആ ഒഴിഞ്ഞ കല്ലറയാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ഈ സ്ത്രീകൾ കണ്ടതായ ഒരു ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം മരിച്ച് മൺമറഞ്ഞു പോയതായ ഒരു ദൈവമല്ല. അവർ കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ലറയ്ക്കകത്ത് രണ്ട് പുരുഷന്മാർ യേശുവിന്റെ ശരീരം വച്ചിരുന്നതിന്റെ തലയ്ക്കലും കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവരുടെ മനസ്സിന്റെ വ്യാകുലത എന്ന് പറയുന്നത് യേശുവിനെ ഒന്ന് കണ്ടുവെങ്കിൽ, യേശുവിന്റെ ആ ശരീരത്തിൽ ഒന്ന് തൈലാഭിഷേകം നടത്തിയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവിടെ ഈ സ്ത്രീകളോട് ഒരു സാക്ഷ്യം പറയുകയാണ്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യം ആദ്യം പറയുന്നത് ഈ രണ്ട് ദൈവദൂതന്മാരാണ്. അവർ പറയുന്നത് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്നത്തെ ആധുനിക ലോകത്തോട് ക്രൈസ്തവ സഭ വിളിച്ചു പറയേണ്ട സാക്ഷ്യവും ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്നവർ മതബഹുല സമൂഹത്തിൽ നാം മറ്റുള്ളവരോട് പറയേണ്ടതായ സാക്ഷ്യമാണ് ഈ ദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞത്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നുള്ളതാണ്.
ഇവിടെ നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് അവതാരങ്ങളായി ജനിച്ച് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നന്മ പ്രവർത്തികൾ ചെയ്ത് ശിഷ്ടന്മാരെ നിഗ്രഹിക്കുകയും നന്മ പ്രവർത്തിയെ പരിപോഷിപ്പിക്കുകയും ചെയ്ത അനേക അവതാരങ്ങളെ കുറിച്ചും അവതാര പുരുഷന്മാരെ കുറിച്ചുമെല്ലാം പല മതഗ്രന്ഥങ്ങളിലും അവകാശപ്പെടുന്നുണ്ട്. അവരുടേതായ കല്ലറകളെല്ലാം അറിഞ്ഞു കിടക്കുമ്പോൾ ലോകത്തിന്റെ ഒത്ത നടുക്ക് അരിമത്തിയിലെ യോസഫിന്റെ കല്ലറ ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ തുറക്കപ്പെട്ട കല്ലറ, ഒഴിഞ്ഞ കല്ലറ ലോകത്തിന് നൽകിയതായ സാക്ഷ്യമാണ്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ മരിച്ച് മൺമറഞ്ഞു പോയ ഒരു ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു പറഞ്ഞുവല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വളരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ജീവനുള്ള അവസ്ഥയ്ക്കും ഒരു മരണമുണ്ട്. ഈ മരണമെന്ന് പറയുന്നത് ഒന്നിൻ്റെയും നാശമല്ല. പ്രിയമുള്ളവരെ, ഈ മരണമെന്ന് പറയുന്നത് ഒരു പുതുജനനത്തെ കുറിക്കുന്നു. അത് ഗോതമ്പ് മണി നിലത്ത് വീണ് ആ മണി ചാകുന്നുവെങ്കിൽ മാത്രമേ പുതിയൊരു തൈക്ക് അവിടെ ജന്മം കൊടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവായ യേശു ലോകമാനവ ജനതയുടെ, ലോകത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ആ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ലോകത്തോട് പറയുകയാണ്, അതെ, ഞാൻ മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. ഈ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. മരിച്ചു മൺമറഞ്ഞു പോയ മറ്റ് അവതാരങ്ങളോടൊപ്പം യേശുവിനെ അംഗീകരിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, യേശുവിന്റെ നിസ്തുല്യത നാം മനസ്സിലാക്കുകയും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ഉയർപ്പിന്റെ അനുഭവത്തോടുകൂടെ നാം ആരാധിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട്, ഉയർപ്പിന്റെ സന്തോഷം ലോകത്തിന് നൽകുക എന്നുള്ളതാണ്. ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സ്ത്രീകൾ വന്ന് ശിഷ്യന്മാരോട് പറയുന്നു. അവർ കല്ലറയിലേക്ക് ഓടി ഒഴിഞ്ഞ കല്ലറ കാണുന്നു. എല്ലാവരും പുതുശക്തി പ്രാപിക്കുകയാണ്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നതായ ക്രിസ്തു ശിഷ്യർ പുതുശക്തി പ്രാപിച്ചുകൊണ്ട് അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ എല്ലാ വൻകരകളിലേക്കും ഓടി. തോമസ് അപ്പോസ്തലൻ കേരളക്കരയിലും വന്നു. അത് AD 52 കേരളത്തിൽ കടന്നു വന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഈ കേരള ജനതയോട് പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, അത് കേരളത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു പൈതൃകമുണ്ട്. അത് മറ്റു മതങ്ങൾക്കും അതീതമാണ് എന്ന് വേദപുസ്തകവും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നു. KP ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം എന്നൊരു പുസ്തകമുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ പുസ്തകം വായിച്ച് പഠിച്ചതാണ്. ആ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കേരളക്കരയിൽ അതിപുരാതനമായി കടന്നു വന്ന ഒരു മതമാണ് ക്രിസ്തു മതം. അതായത് ഇവിടെ ഉണ്ടായ സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ദ്രാവിഡ മതം, അതിനെ തുടർന്ന് കേരളത്തിൽ കടന്നു വന്നതാണ് ക്രിസ്തു മതം. അതും കഴിഞ്ഞ് ഏകദേശം AD 5 കേരളത്തിൽ ആര്യനൈസേഷൻ കടന്നു വരുന്നത്. അതിനുശേഷമാണ് ഹൈന്ദവ മതവും ഇവിടെ സ്ഥാപിതമാകുന്നത് എന്ന ചരിത്രം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ആ ഉയർപ്പിന്റെ സാക്ഷ്യം ലോകത്തോട് പറഞ്ഞതായ ക്രിസ്തു ശിഷ്യർ. അതിന്റെ ഭാഗമായിട്ട് നാമും ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഉയർപ്പിന്റെ ദിവസം നാം ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ആരാധിക്കുമ്പോൾ ഒരു ഗുണത്തോടെ, ജീവസുറ്റതായ അനുഭവത്തോടുകൂടെ, ഉയർപ്പിന്റെ സന്തോഷത്തോടുകൂടെ ഈ നല്ല നാൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം